ജനുവരിയില് കല്യാണം വെച്ചാ പിന്നെ ഫെബ്രുവരിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. അതെന്താ ജനുവരി കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഫെബ്രുവരി വെക്കാ? ഇതെന്താ മാസം മാസം കല്യാണോ? നമുക്ക് ഫെബ്രുവരി 30 വെച്ചാലോ? ഫെബ്രുവരി 30 ഇല്ലല്ലോ. എന്നാ പിന്നെ 31 വെക്കാം. Look, Achu, I make chapati, you make vegetable curry. 50-50. Nothing. Take some vendakas, cut small pieces, take onion, cut small pieces, put chini chatti, put it in the adupu, put some coconut oil, put some kadugamanis, little karivepillas, kaduguvara. Take vegetables, put it in. Little chili powder, little malli powder, little curry masala powder, little uppu. കടുകർക്കല്ല എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം, പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ, അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. അപ്പുറത്തെ വീട്ടിലെ സന്തോഷേട്ടനെ നോക്കിയേ, ഭാര്യയെ താഴെ വെക്കാതെയാ കൊണ്ട് നടക്കുന്നത്. ചേട്ടൻ അതുപോലെയൊക്കെ ചെയ്തൂടെ? എനിക്ക് അവളെ എങ്ങനെ കൊണ്ട് നടക്കണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, സന്തോഷം ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല, ഫുൾ ടൈം വീട്ടില. എന്നെന്താടാ കാരണം? ഒന്നും പറഞ്ഞ പെങ്ങളിന്ന് രാവിലെ പുൾസേ ഉണ്ടാക്കിയപ്പോ നടുക്കത്ത് ഉണ്ണി പൊട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് എന്നത്തെ പ്രശ്നം? ഒരു പ്രത്യേക സ്വഭാവ, മനുഷ്യന്മാരോട് മാത്രല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെയാ. മൃഗങ്ങളോട്? പെടക്കോഴി മുട്ടടാത്തേന് പൂവൻകോഴിനെ വെള്ളത്തിൽ മുക്കി കൊല്ല, അണ്ണാന മരത്തിന്റെ മുകളിൽ എറിഞ്ഞു വീഴ്ത്തിരി ചുട്ടു തിന്നിയ, തേനീച്ചക്കൂടിന്റെ മുന്നിൽ തേൻ വിൽക്കപ്പെടുന്ന ബോർഡ് വെച്ചിട്ട് തേനീച്ചകളെ മാനസികമായി പീഡിപ്പിക്കുക, ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കുന്ന പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇതക്കും എന്താ? മലയാളിയാണല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ആ നോട്ടം കണ്ടപ്പോ മനസ്സിലായി. അതാ ഞാൻ പറയാൻ വന്നെ, സത്യം കേക്കണോ? അഷ്റഫിനെ ഞാൻ കാണുന്നത്, അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര്. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്ക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനം നമ്മളെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. നിന്റെ പേരെന്താ? സുമേഷ്. ഞാൻ സുമേ എന്ന് വിളിക്കട്ടെ? ഓ സുമ. ഓ നിന്റെ പേരെന്താ? സുശീല. ഓ ഞാൻ സുശീല എന്ന് വിളിക്കട്ടെ? കൊണ്ട് ചത്താലോ എന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. കുടുംബത്തിൽ കേറ്റം കൊള്ളൂല അവര്. അയ്യോ ഞാൻ നിന്റെ കാര്യം മറന്നുപോയി. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. ഓ ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല ആണല്ലേ. വീട്ടിൽ പോയി വല്ലതും കഴിക്കാൻ നോക്കടാ. മനുഷ്യരെ തിന്നാൻ പോവാക്കി നോക്കി. നീ വെള്ളം ഓടിക്കോ? ഇല്ല. സത്യം പറ? ഇല്ലടി, സത്യം. എന്നാ നാളെ മുതൽ അടിക്കാൻ തുടങ്ങണം. എന്തിന്? കുറച്ച് കാലിക്കുപ്പി വേണം. എല്ലാ പെൺപിള്ളേരും കാലിക്കുപ്പിയിൽ പെയിന്റ് അടിക്കാൻ തുടങ്ങി, എനിക്കും ചെയ്യണം.